നമസ്കാരം. നമുക്ക് ഇപ്പോൾ അടുത്ത് എല്ലാവരും സംസാരിക്കുന്ന ഒരു ഒരു വിഷയമാണ് SVB ബാങ്ക്. US സിലിക്കൺ വാലി ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് കൊളാപ്സായി എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒത്തിരി ഡിസ്കഷനുകൾ നടക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകൾക്കും ഇതിനെ പറ്റിയിട്ട് എന്താണ് നടക്കുന്നതിനെ പറ്റിയുള്ള ഏകദേശം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇതിൻ്റെ പേരിൽ തന്നെ ഇവൻ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലായാലും അത് ഒരു ഓരോ ചലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കെന്താണ് ഒരു സാധാരണ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് പഠിക്കാന്നുള്ളത്? കാരണം ഈ വലിയ വലിയ ബാങ്കുകളൊക്കെ ഇങ്ങനെ പൊട്ടുമ്പോഴും ഇങ്ങനത്തെ സമയത്ത് നമുക്കതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പേഴ്സണൽ ഫിനാൻസ് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് നടന്നതെന്നുള്ളൊരു ഒരു സിലിക്കൺ വാലി ബാങ്ക് എന്നുള്ള ഒരു സ്ഥാപനത്തിന് എന്തു പറ്റി? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ SVB ബാങ്കിന് എന്തു പറ്റി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബാങ്കിൽ എന്താ നടക്കുന്നത്, ഒരു ബാങ്കിൽ അവിടെ ഒരു ബാങ്കിൻ്റെ ഒരു ഡെപ്പോസിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സിൻ്റെന്ന് ആൾക്കൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ FD ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ അവിടെ US റേറ്റ് ഭയങ്കര കുറവാണ്. പക്ഷേ ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ 6%, 5.5% എന്നുള്ള രീതിയിലൊക്കെ റേറ്റിന് ഡെപ്പോസിറ്റ് വാങ്ങും. എന്നിട്ട് കൂടുതൽ റേറ്റിന് ഇവർ ലോൺ കൊടുക്കും. ആളുകൾക്ക് എന്താണ് ലോൺ കൊടുക്കും. ചിലപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യയിലത്തേക്കാണെങ്കിൽ 5% എടുത്തിട്ട് ഇവിടെ ഒരു 9% റേറ്റ് കൊടുക്കും. ആ ബാക്കിയുള്ള ഡിഫറൻസാണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ്. ഇതാണ് സാധാരണ കേസിൽ ബാങ്കിൽ നടക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ പൈസ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ഡെപ്പോസിറ്റേഴ്സും കൂടി വന്നിട്ട് ഒരു ദിവസം വന്നാണ് എനിക്ക് ആ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് തിരിച്ച് വേണമെന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പൈസ മിക്കതും ലോണായിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഹോം ലോണൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ 15 കൊല്ലം 20 കൊല്ലത്തേക്കാണ് ലോണ്. അങ്ങനെ മാർക്കറ്റിൽ പോയിരിക്കണം. ആ പൈസ ഒറ്റയടിക്ക് എല്ലാ ഡെപ്പോസിറ്റേഴ്സും വന്ന് ചോദിക്കണമെങ്കിൽ ഏത് ബാങ്കും പ്രശ്നത്തിലാവും. ഇതൊന്ന് മാനേജ് ചെയ്യാനാണ് ബാങ്കിലത്തെ റെഗുലേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്ര രൂപ കളക്ട് ചെയ്തു, എത്ര രൂപ വരെ കൊടുക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ടാണ് ഒരു ബാങ്ക് എപ്പോഴും റൺ ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലാണെങ്കിൽ RBI ഉണ്ട്, ഇപ്പോൾ US ഫെഡ് ഉണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തും സെൻട്രൽ ബാങ്കിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബാങ്കും ഫങ്ഷൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ബാങ്കിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എന്താണ്, ഇത് ശരിക്കും പറഞ്ഞാൽ വെഞ്ചർ ക്യാപിറ്റൽ അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇവരെയൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ ഡെപ്പോസിറ്റ് അങ്ങനത്തെ ആൾക്കാരെ നിന്ന് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യണം. അപ്പോൾ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണ VC ഇവരൊക്കെയാണ് ഇവരുടെയൊക്കെ പൈസ കൊണ്ടാണ് ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബാങ്ക് ശരിക്കും പറഞ്ഞാൽ US നോക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 15 താഴെ ഉള്ളൊരു റാങ്കിങ് വരുന്നുള്ളൂ. ഇവിടെ US ഒത്തിരി വലിയ വലിയ ബാങ്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ JP Morgan, Citibank, ഇതൊക്കെ വലിയ വലിയ ബാങ്കുകളാണ് അവിടുത്തെ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ US ഇത്രയും വലിയ ബാങ്കാണെന്ന് വെച്ചാൽ അത്ര വലിയ ബാങ്കല്ല. പക്ഷേ എന്നിരുന്നാലും ഒരു 2008 കഴിഞ്ഞിട്ടുള്ളൊരു വലിയ ബാങ്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ സംഭവിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നിന്നാണ് ലോണ് കൊടുക്കും, പിന്നെ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇവർക്കൊരു ബോണ്ട് നിക്ഷേപിക്കുക. ഇപ്പോൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ ഇപ്പോൾ ഷോർട്ട് ടൈം ബോണ്ട്, ഇപ്പോൾ ട്രഷറി ബോണ്ട് എന്നൊക്കെ പറയും. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലിക്വിഡ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണില്ലേ, അതേ അത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെൻറ്റിന് തന്നെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. അതാകുമ്പോൾ എപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ തിരിച്ചെടുക്കാവുന്ന തരം പേപ്പേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ കുറവായിരിക്കും, പക്ഷേ എപ്പോൾ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും, എപ്പോൾ വേണമെങ്കിലും വാങ്ങാൻ പറ്റും. കാരണം എങ്ങാനും ഡെപ്പോസിറ്റേഴ്സ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് വിൽക്കാനും തിരിച്ചു കൊടുക്കാനും പറ്റും. ഇനി കുറച്ചും കൂടിയും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മോർഗേജ് ലോണുകൾ അല്ലെങ്കിൽ ലോങ് ടൈം ബോണ്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കണം വെച്ചാൽ മോർഗേജ് ബാക്ക്ഡ് ലോൺസിലാണ് ഇവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ലോങ് ടൈം ബോണ്ടുകളിൽ ഇവർ നിക്ഷേപിച്ചു. ഈ ലോങ് ടൈം ബോണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താണ്, ഇതിന് കൂടുതൽ റേറ്റ് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും കൂടുതൽ. പക്ഷേ ഇത് കൂടുതൽ നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ കൂടുതൽ നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേക പെട്ടെന്ന് ആൾക്കാർ വന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാഷ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ലിക്വിഡിറ്റി ചിലപ്പോൾ ഇത്തിരി കുറവാകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് ഡെപ്പോസിറ്റേഴ്സിൽ നിന്ന് ലോണ് കൊടുക്കാം, അല്ലെങ്കിൽ ബോണ്ടുകൾ നിക്ഷേപിക്കാം, അതിൽ നിന്നൊരു റേറ്റ് കിട്ടും. ഇതാണ് ബാങ്കിന് കിട്ടാവുന്ന ഒരു മെച്ചം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്ന കാര്യം വെച്ചാൽ, ഇപ്പോൾ US എന്താ സംഭവിക്കുന്നത്, അവിടെ ഇൻഫ്ലേഷൻ കൂടി വരുന്നെങ്കിൽ ഫെഡ് റേറ്റ് കൂട്ടുകയാണ്. ഫെഡിൻ്റെ റേറ്റ് കൂട്ടിക്കൂടി ബാങ്ക് റേറ്റ്, സെൻട്രൽ ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ പണ്ടത്തെ ബോണ്ടുകളുടെ പ്രൈസ് കുറയും.
ബോണ്ടുകൾക്ക് ഉണ്ടാവുന്ന കാര്യം ഒന്ന് ബോണ്ടിൻ്റെ പ്രൈസ്, പിന്നെ ബോണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഈൽഡ്. അപ്പോൾ ഈ ബോണ്ടിൻ്റെ പ്രൈസ് ഫെഡിൻ്റെ റേറ്റ് കൂട്ടുമ്പോൾ പഴയ ബോണ്ടുകളുടെ പ്രൈസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുറയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പോയിട്ട് ഉദാഹരണം പറഞ്ഞാൽ പണ്ട് നമ്മൾ ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, ഈ ബോണ്ടിന് ഇന്നത്തെ വില കുറവാണ്, ഈ വിലയ്ക്ക് നമ്മൾ ഇന്ന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോണ്ടിൻ്റെ വില കുറയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ യു എസിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബാങ്കുകളിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഫ് ഡിയുടെ റേറ്റ് കൂട്ടിയിട്ടില്ല. അപ്പോൾ പല ആൾക്കാരും ഈ പൈസ വന്നിട്ട് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആളുകളുടെ വിഡ്രോവൽ കൂടിയ ടൈമിൽ എന്താ സംഭവിച്ചത്? ആളുകൾ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന ടൈമിൽ ലോണ് കൊടുത്തതും അപ്പുറത്ത് ഈ ട്രഷറി ബില്ലിലൊക്കെ ഇട്ടതും അതേമാതിരി ലോങ് ടൈം ബോണ്ടുകളിലൊക്കെ ഇട്ട പൈസ ഇവർക്ക് പെട്ടെന്ന് സെല്ല് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ സെല്ല് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ടൈം ഡെപ്പോസിറ്റുകൾ വാങ്ങിയിട്ടുണ്ടല്ലോ, പക്ഷേ അതിനേക്കാളും കൂടുതലാണ് ലോങ് ടൈം ബോണ്ടുകളിൽ ഇവർ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആളുകൾ വന്ന് പൈസ ചോദിച്ച ടൈമിൽ ഇവിടെ നിന്ന് പൈസ ലിക്വിഡേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഇതിന് ലിക്വിഡേഷൻ ചെയ്യുന്ന ടൈമിലുള്ളൊരു പ്രശ്നം എന്താണ്? ഇവിടെ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ്, ഇത് വിൽക്കാനായിട്ട് പറ്റണമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ടൊരു റെഗുലേഷൻ അവിടെ നിലവിലുണ്ട്. പക്ഷേ ഇവർക്ക് ഈ ബാങ്കിന് ഒരു സിറ്റി ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു മോർഗൻ ജെ പി മോർഗൻ്റെ അത്രയൊന്നും വലിയ റെഗുലേഷൻ ഇവർക്കില്ല, ഇവരുടെ റെഗുലേഷൻ ഇത്തിരിയും കൂടിയും കുറവാണ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് കൂടി ഇവരെടുത്തിരുന്നു. പക്ഷേ ഇവർക്ക് ഒരു റിസ്ക് മാനേജ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇവർക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവർക്ക് ഡെപ്പോസിറ്റേഴ്സിന് പൈസ മുഴുവനായിട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ബാങ്ക് കൊളാപ്സായി എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് വെച്ചാൽ ഇതിൻ്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനാണ്. ഡെപ്പോസിറ്റ് വാങ്ങിയവർക്ക് എന്ത് പറഞ്ഞാലും പൈസ തിരിച്ചു കിട്ടും, കാരണം അവിടെ റെഗുലേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ. പക്ഷേ ഇവർ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, സെക്യൂർഡ് അല്ലാത്ത ബോണ്ടുകൾ, അവർക്കും പൈസ കിട്ടാനായിട്ട് ബ്ലോക്ക് വരും, അതേമാതിരി ഷെയർ ഹോൾഡേഴ്സിനും ഈ പ്രൈസ് നമുക്ക് ബ്ലോക്കാവും. അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആൾക്ക് എന്താണ് ഇത് മനസ്സിലാക്കണം? നമ്മളെപ്പോഴും പൈസ നമ്മുടെ കയ്യിലത്തെ പൈസ നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞിട്ട് 7 കൊല്ലം 8 കൊല്ലത്തേക്ക് പൈസ ലോക്കിനുള്ള ഡെപ്പോസിറ്റുകളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും റേറ്റ് കൂടിയിട്ടാനായിട്ട്. നമുക്ക് പെട്ടെന്നൊരു കാശ് ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യൽ ബുദ്ധിമുട്ടാവും. ഇനി അതല്ല, നമ്മൾ ഇക്വിറ്റിയിൽ 10% കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത മാസത്തേക്ക് വേണ്ട പൈസ കൊണ്ടുപോയിട്ട് ബ്ലോക്ക് ചെയ്യും. അന്ന് മാർക്കറ്റ് താഴെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എമർജൻസി ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ എമർജൻസി ഫണ്ട് വെക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാം, ആ ഇൻവെസ്റ്റ്മെൻറ്റ് താഴെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അൺനെസറി ആയിട്ട് അതിൽ നിന്ന് റിഡീം ചെയ്യാനായിട്ട് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ അടുത്ത് ഇത്തരം കാശുകളുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ഇതൊരു ബാങ്കിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് വളരെ വളരെ ലേമാൻ്റെ ലാംഗ്വേജിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രൈസ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റാതെ വന്ന ടൈമിലാണ് ഇത് കൊളാപ്സ് ആയിപ്പോയത്. അതുപോലെ ഒത്തിരി കാരണങ്ങളുണ്ട്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവർ കൂടുതലും പൈസ കളക്ട് ചെയ്തിരുന്നത് ഈ വി സി ഫണ്ട് പോലത്തെ ആൾക്കാരെ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് മാത്രമാണ്, അതും ഇവർക്ക് പ്രശ്നമുണ്ടായി. കാരണം ഇപ്പോൾ സ്റ്റാർട്ടപ്പിലൊക്കെ ആൾക്കാർക്ക് പൈസയുടെ ആവശ്യം കൂടുതൽ വന്നപ്പോൾ ഇവരിൽ നിന്ന് പൈസ വിഡ്രോവല് കൂടുതൽ നടത്തിയിരുന്നു. നമ്മൾ ഇവരുടെ മോറൽ വാല്യൂസും ഇവരുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കണമെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒത്തിരി ഡിബേറ്റ് നടത്താനുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾക്ക് ഇതിൽ നിന്ന് എന്ത്, കാരണം ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളൊന്നും, നമുക്ക് ഏറ്റവും വലിയ വിഷയം വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു വിഷമമെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിൽ നിന്ന് നമ്മുടെ ഇൻഡിവിജ്വലി നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എസ്പെഷ്യലി ഡെപ്പോസിറ്റ് എഫ് ഡി പോലത്തെ അല്ലെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡ്യൂറേഷൻ എത്രയുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ലോങ് ഡ്യൂറേഷനിലേക്ക് പോകണോ പോകണ്ടോ അതിനെ പറ്റിയിട്ട് നോക്കുക. കാരണം ലോങ് ഡ്യൂറേഷനിൽ ഇരിക്കുന്നതിലേക്ക് പോകുമ്പോഴുള്ള ഏറ്റവും വലിയ റിസ്ക് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം 0 എന്ന് ഏകദേശം 4% വരെയും കൂട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടൈമിൽ നമ്മൾ പണ്ട് വാങ്ങി വെച്ചിരിക്കുന്ന ബോണ്ടിൻ്റെ പ്രൈസ് കുറയും. അപ്പോൾ നമ്മളത് പോയിട്ട് ലിക്വിഡിറ്റി ആണെങ്കിൽ നമ്മൾ നഷ്ടത്തിൽ വിഡ്രോയിൽ എടുക്കേണ്ടി വരും.
അപ്പോൾ നമ്മൾക്കെപ്പോഴും വേണ്ട ഷോർട്ട് ടൈം റിക്വയർമെൻ്റ് എപ്പോഴും ലിക്വിഡ് ഫണ്ട് പോലത്തെ കാര്യങ്ങളിലല്ലാന്ന് പറഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ട് പോലത്തെ കാര്യങ്ങളിൽ മാത്രം വയ്ക്കാം. കാരണം ലിക്വിഡായിട്ടുള്ള കാശ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ സാധനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ലോങ്ങർ ടൈമിലേക്ക് നമുക്കൊരു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞിട്ട് വേണ്ട പൈസയിൽ മാത്രം നമ്മൾ ലോങ്ങർ ഡ്യൂറേഷനിലുള്ള ഫണ്ടുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റി പോലത്തെ ഫണ്ടുകളിലേക്ക് മാത്രം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളും വരുമ്പോൾ നമുക്ക് നമ്മുടെ പൈസ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കാമെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും നമ്മുടെ ഓൺ ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ ഇവൻ ഇതിനെക്കുറിച്ചിട്ട് ഇനി ചോദ്യമുണ്ട്, ഇനിയും വേറെ ബാങ്കുകൾ പൊട്ടാനുണ്ടോ അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ മാർക്കറ്റിന് എഫക്റ്റ് ആണോ, ഞാനതൊന്നും ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഫിനാൻസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ അത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കമൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റിൽ പറയാം. ഇനി എന്തെങ്കിലും മണി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിലേക്കോ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.